മമ്മൂട്ടിക്ക് പണി കിട്ടിയ കർണൻ ആനിമേഷനോ കർണൻ വിവാദങ്ങളുടെ കർണഭാരം പേറി വാർത്തകളിൽ ഇടം നേടിയിട്ട് മാസങ്ങളായി ആദ്യം കർണൻ എന്ന സിനിമയിൽ മമ്മൂട്ടി നായകനാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് പി ശ്രീകുമാർ ഒരുക്കുന്ന കർണനിൽ ആദ്യം മോഹൻലാലിനെയായിരുന്നു നായകനായി കണ്ടതെങ്കിലും മമ്മൂട്ടിയുടെ കർണനോടുള്ള താൽപ്പര്യം തുറന്നു പറഞ്ഞപ്പോൾ ലാൽ പിന്മാറുകയായിരുന്നു മമ്മൂട്ടിയുടെ കർണൻ അൻപത് കോടിക്കൊരുങ്ങുമ്പോൾ പൃഥ്വിരാജിനെ നായകനാക്കി ആർ എസ് വിമലൊരുക്കുന്ന കർണന്റെ ചിലവ് കോടിയിലേറെയാണ് കർണൻ എന്ന കഥാപാത്രത്തിന്റെ കണ്ണിലൂടെ മഹാഭാരത കഥ പറയുകയാണ് ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും വിധമാണ് സിനിമയുടെ അണിയറ ക്രമീകരണങ്ങൾ ഹൈദരാബാദിലും രാജസ്ഥാനിലുമായിട്ടാണ് ചിത്രീകരണം ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ക്യാമറയിൽ പകർത്തിയ സെന്തിൽകുമാറാണ് കർണനുവേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് കർണനിലെ യുദ്ധരംഗങ്ങൾ സെറ്റിട്ടിരിക്കുന്നത് ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയിലാണ് ആർ എസ് വിമൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എന്നു നിന്റെ ശേഷം വരുന്ന ചിത്രമാണ് കർണൻ വിമൽ കർണനെക്കുറിച്ച് പറഞ്ഞത് എന്നു നിന്റെ മൊയ്തീൻ മനസ്സുകൊണ്ട് ചെയ്ത ചിത്രമാണെങ്കിൽ കർണൻ തലച്ചോറുകൊണ്ട് ചെയ്യുന്നു എന്നാണ് കർണന്റെ മറ്റൊരു പ്രത്യേകത ഈ ചിത്രം പൂർണ്ണമായും രണ്ടര മണിക്കൂർ ഇതിലെ മുഴുവൻ കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആനിമേഷൻ ഡിവി ഡിയും പുറത്തിറങ്ങുന്നു എന്നതാണ് അഞ്ച് ഗാനങ്ങളാണ് കർണനിലുള്ളത് അതിന്റെ സംഗീത പണിപ്പുരയിലാണ് ഗോപി സുന്ദർ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ നാല് ഭാഷകളിലായി പുറത്തിറങ്ങുന്ന കർണനിൽ നാലിലും പൃഥ്വിരാജ് തന്നെയാണ് നായകൻ ബോളിവുഡിൽ നിന്നും ടോളിവുഡിൽ നിന്നും പ്രധാന താരങ്ങൾ കർണനിൽ അണിനിരക്കുന്നുണ്ട് ലോകമെങ്ങുമുള്ള നാലായിരം തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാനാണ് അണിയറ നീക്കം ആർ എസ് വിമൽകുമാർ താങ്കൾ തലച്ചോറം മാത്രമാക്കരുത് മനസ്സുകൂടി ഈ ചിത്രത്തിന് സമർപ്പിക്കുക കാരണം കാവ്യ ഫിലിം ബാനറാക്കി ഗൾഫ് വ്യവസായി വേണു കുന്നപ്പള്ളിയാണല്ലോ കോടിയിലേറെ മുടക്കുന്നത് ഇതൊരു വലിയ കർണഭാരമായി തന്നെ കണ്ട് പൂർണമായി മനസ്സും ശരീരവും ബുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് വിജയമാക്കി തീർക്കുക എല്ലാ അനുഗ്രഹവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്